ചങ്കരാ രാജ്മ ഉണ്ടോ ബെഹ്റെന്നാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പാലത്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് അതായത് ബെഹ്റൈൻ സൗദി കോസ്വേ അതായത് ബഹ്റിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യം ഉണ്ടാവും ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ രാജ്യങ്ങളൊന്നാണ് ബെഹ്റൈൻ ഈ ബെഹ്റിൻ്റെ കരമാർഗം ആകെ ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സൗദി അറേബ്യ ആയിട്ടാണ് അത് ഈ പാലത്തിൽ കൂടെ വേണ്ട സാധ്യമാണ് കടലിൽ കൂടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ പണിതിട്ടുള്ള ഒരു പാലമാണ് സൗദി ബഹ്റിൻ കോസ്വേ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഇരുപത്തി ആറിനാണ് ബഹ്റിൻ സൗദി കോസ്വേ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ന് ഒരു ദിവസം ഇരുപത്തയ്യായിരത്തോളം വാഹനങ്ങൾ ഇരു കരകളിലേക്കുമായിട്ട് ഈ പാലത്തിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഈ കോസ്റ്റ് വേ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയുണ്ടോ ഇരു രാജ്യങ്ങളിലേക്കും പോകാൻ മാത്രമല്ല ഈ പാലം കാണാനായിട്ടും ഇവിടെ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്നവർക്ക് അവിടെ ഏറെ ഈ ഇരുരാജ്യങ്ങളുടെയും ബോർഡറിലായിട്ടൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാച്ച് ടവറും ഉണ്ട് ആ ടവർ ഞാൻ ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ മാത്രമല്ല അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് മക്ഡൊണാൾഡ് പോലത്തെ സ്ഥാപനങ്ങളും എല്ലാം അവിടെ അബോ പാർക്കിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കോസ്വേലേക്കുള്ള യാത്ര തുടങ്ങാം ഞാനിപ്പോൾ ബെഹ്റിനിൽ സൽമാനി എന്നാണ് കോസ്വേലേക്ക് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അര മണിക്കൂർ താഴെയുള്ള യാത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓൺ വേ യാത്രയുടെ കാണാം അപ്പോൾ നമുക്ക് പതിയെ ഗൾഫിലെ കാഴ്ചകളെ ഉണ്ട് പതിയെ മുമ്പോട്ട് പോട്ടോ സെൽമാനി നമ്മൾ ടൂബ്ലി വഴിയായിട്ടാണ് പോകുന്നത് ട്യൂബ്ലി വഴി പോകാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്ക് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളെ കാണിച്ചു തരാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ അൻസാർ ഗ്യാലറി എന്ന് പറഞ്ഞാൽ അതായത് നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം ഒരു പെട്ടി നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ട് പോകണമല്ലോ നമുക്ക് നാട്ടിൽ പോകാനായിട്ട് നാ മുമ്പിൽ പോകുന്ന റെഡ് ബസ് ഉണ്ടല്ലേ അവിടുത്തെ ബെഹ്റൈൻ ട്രാൻസ്പോർട്ട് ബസ്സാണ് നമ്മുടെ നാട്ടിൽ ആനവണ്ടി പോലെയൊന്നുമല്ല എ സി ബസ്സാണ് പിന്നെ അതിൻ്റെ അത് വൈഫൈ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്ടോ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ ഗൾഫിലെ റോഡുകളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ ഒരു കുഴി പോലും റോഡിലുണ്ടാവില്ല മാത്രമല്ല ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ പക്കയായിട്ട് ശ്രദ്ധിച്ചിട്ടേ ആൾക്കാർ വണ്ടി ഓടിക്കുകയുള്ളൂ പിന്നെ ഏതൊരു നിൻ്റെ അടുത്തും ചെറിയ കുരിപ്പുകൾ ഉണ്ടാവില്ല ശ്രദ്ധിക്കാതെ പോകണം അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് ഈ നാട്ടിൽ പക്ഷേ അവർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കും ഫൈനായിട്ട് അവരുടെ സി പി ആർ വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ആ വണ്ടി ഒഴികൾ മാത്രമല്ല അതിന് പറ്റിയ രീതിയിൽ നല്ല റോഡുകൾ തന്നെയാണ് ഇവിടെ പണി തരുന്നത് എന്തെങ്കിലും പാച്ച് വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ അത് ക്ലിയർ ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അൻസാർ ഗ്യാലറി എത്തറായി അൻസാർ ഗാലറി മാത്രമല്ല കേട്ടോ പല പല ഫാക്ടറി ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ആയാലും മറ്റേ ഈ വുഡൺ മറ്റേ ഈ ഫർണിച്ചർ ഐറ്റംസ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഈ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഈ സൈനേജ് ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതൽ ഫാക്ടറീസും ഇവിടെ ആണ് ആ വലത്തേ സൈഡിൽ നിരന്ന് നിൽക്കുന്നതാണ്ടോ നമ്മുടെ ഈന്തപ്പന മരങ്ങൾ ഒരു ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കായ്ക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഉയരമില്ലാത്ത മരത്തിനിന്നാണെങ്കിൽ നമുക്ക് ഈ ഈന്തപ്പുഴ ഒക്കെ കുറച്ച് കഴിക്കാം അപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന അൻസാർ ഗാലറി ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഒട്ടുമിക്ക സമയങ്ങളിലും ഇവിടെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടോ അതാണ് ഇപ്പോഴും ഉണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫർ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടുള്ളതെന്നല്ല ഈ ബഹ്റിൻ്റെ ഒരു അത്യാവശ്യം ഏരിയയിലുള്ളവരൊക്കെ എന്താ പറയുക പോകാൻ നേരത്തായിട്ട് ഇവിടെ വരും കാരണം എന്തെങ്കിലും ഒരു ഓഫർ ഐറ്റംസ് നമുക്ക് കിട്ടാതിരിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ എന്തായാലും ഇപ്പോൾ അതിലേക്ക് കയറുന്നില്ല നമ്മൾ തന്നെ പോകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം വാ ഈ കാണുന്നതും ഒരു വേറൊരു ഫാക്ടറി ഉള്ളിട്ടാണ് എക്സ്ട്രാ ഇടേ ഇനി ഒരു ഒഴിവു ദിവസം നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒത്തിരി ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെ ഈ വഴി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ടേൺ ചെയ്തിട്ട് ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറട്ടെ അത് ഈ പറഞ്ഞതാണ് നമ്മളിപ്പോൾ വന്ന വഴി എന്താ കാണുന്നത് റോഡൊക്കെ കണ്ട നല്ല കണ്ടീഷനായിട്ട് എടുക്കുന്ന റോഡ് ഇത് ഇതുപോലത്തെ ഒത്തിരി ഫ്ലൈ ഓവറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ പ ഫ്ലൈ ഓവറിൽ നമ്മൾ ആ റോഡിലേക്കാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സംഗതികൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് കാരണം ചില ഫ്ലൈ ഓവറിൽ കയറി കഴിഞ്ഞാൽ രണ്ടും മൂന്നും എൻട്രൻസും എക്സിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ പക്കിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വഴി മാറിയാണ് ഇറങ്ങുന്നതെങ്കിൽ പിന്നെ തിരിച്ച സ്ഥലത്ത് വരണമെങ്കിൽ ഇങ്ങനെ പോയാൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഒക്കെ എക്സ്ട്രാ സഞ്ചരിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി പഠിക്കലാണ് ഏറ്റവും ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വഴി പഠിക്കലാണ് ഡ്രൈവ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ലൈസൻസ് എടുക്കാൻ പറഞ്ഞോളാ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതുപോലത്തെ റൂട്ട് പഠിക്കുക ഫ്ലൈ ഓവറിൽ കയറിൽ ഇറങ്ങലെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ഒരു ടാസ്ക് തന്നെയാണ് ഈ റോഡ് ഞാൻ ഇങ്ങനെ കവർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ വന്നിട്ടുള്ള ഇതിലുള്ള സഞ്ചരിച്ചിട്ടൊന്നും ഇല്ലാത്തവർക്ക് ഇവിടുത്തെ റോഡും ഇവിടുത്തെ ആ ഡ്രൈവിങ്ങിൻ്റെ ആ രീതിയൊക്കെ ഒന്ന് കണ്ട മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ വണ്ടികൾ പോകുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും കൃത്യമായിട്ടുള്ളൊരു അകലം പാലിച്ചുകൊണ്ട് ആ ലൈൻ ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ആ ഒരു കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത് പെട്ടെന്ന് ട്രാക്ക് ട്രാക്കുമാറുക അല്ലെങ്കിൽ ഒരു വളവിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന് കിട്ടുകയായിട്ട് അങ്ങനത്തെ പണികളൊന്നും ഇവിടെ ആരും ചെയ്യില്ല അത് ചെയ്തത് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു ക്യാമറയിൽ അത് കിട്ടാതിരിക്കില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഫൈൻ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈ പെനാൽറ്റി ഒക്കെ ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ ഇത് സൈഡിൽ അറിയാം വളരെ വിജനമായിട്ട് കിടക്കുകയാണ് അറ്റം ഭാഗത്തായിട്ട് ഒന്ന് രണ്ട് ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാം എന്നാലും ഈ ഭാഗത്തേക്കൊക്കെ ആൾതാമസമൊക്കെ തീരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള പുതിയൊരു ഫ്ലൈ ഓവർ ഉണ്ടത്തെ ഈ കാണുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികളിലേക്ക് എടുത്ത് കിണറ്റിലിടാന്ന് തോന്നുന്നത് കാരണം ഒരു ഒരു ഹൈവേ ജംഗ്ഷൻ്റെ മേളിൽക്കൂടെ ഒരു പാലം അടുത്തിട്ടിട്ട് അത് ഫ്ലൈ ഓവറാണെന്നൊക്കെ പറഞ്ഞാൽ കൊട്ടിഘോഷിക്കുന്ന കുറേ നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള ശരിക്കും ഫ്ലൈ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്ടോ ഒരു ആറ് ആറുവരി പാതാതിൻ്റെ മേലിക്കൂടെ പല ഭാഗത്തേക്ക് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഫ്ലൈ ഓവറുകൾ പിന്നെ നല്ല അടിപൊളി കുണ്ടും കൂടില്ലാത്ത റോഡ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന അൻവർ ബൈക്കാണെങ്കിൽ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ സർക്കസൊന്നും പഠിക്കണ്ട കുഴിയിൽ നിന്ന് വെട്ടിച്ച് ചാടിച്ച് മറിഞ്ഞോടാനുള്ള ചെറിയ കജാക്കി വിദ്യകളൊന്നും ഇവിടെ വേണ്ട കേട്ടോ നല്ല റോഡാണ് റോഡിലെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓവർ സ്പീഡ് ഒന്നും ഇല്ലാണ്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നല്ല ഡ്രൈവിംഗ് എൻജോയ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അങ്ങനെ എന്താ നമ്മളിപ്പോൾ ഏകദേശം കോസ്റ്റ് വെയിനോട് അടുത്ത് തറിയാം അതിൻ്റെ ഒരു സൂചനയാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ലുലുമാൾട്ടോ ആ കാണുന്ന ബിൽഡിംഗിൽ ലുലുമാളാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം സാറാണ്ട് സാറല്ല ലുലുമാളാണത് ഈ നമ്മുടെ ബഹ്റിനിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ സ്ഥലങ്ങളിലുണ്ട് ലുലുമാൾ ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും ലുലുമാളവിടെ മസ്റ്റാ കേട്ടോ ലുലുമാൾ മാത്രമല്ല കേട്ടോ ലുലുമാൾ കഴിയുമ്പോൾ തന്നെ ഒരു വലിയൊരു കിങ്ഡം മാളുണ്ട് ഞാൻ പല പ്രാവശ്യം ലുലുമാളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോക്കുകയാണെങ്കിൽ പതിവ് ആദ്യമായിട്ടാണ് ഈ ഒരു മാള് ഞാൻ കാണുന്നത് കിങ്ഡം മാൾ ഇനി ഒരു അടുത്ത പ്രാവശ്യം എന്തായാലും ഇവിടെ വരാൻ വരണം ഇത് കണ്ടിട്ട് എന്തൊരു വൺ സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത്രയും വലിയൊരു മാൾ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട് പല പ്രാവശ്യം ഞാൻ ലുലുൽ വന്നിട്ടുണ്ട് ലുലുൽ വന്നിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ചുപോക്കാണ് പതിവ് എന്തായാലും അടുത്തൊരു ദിവസം എന്തായാലും ഇവിടെ വരണം അപ്പോൾ നമ്മൾ ഏകദേശം കോസ്വേനോട്ടടുത്തു കോസ്വേക്ക് മുമ്പായിട്ടുള്ളൊരു ഏരിയക്കാണെങ്കിൽ കാണുന്നത് അത്യാവശ്യം ജനവാസമൊക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ ആളുകളുടെ താമസവും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവായിരിക്കും അപ്പോൾ എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവരൊക്കെ ഇപ്പം ഇത്തവണ പെരുന്നാളിനൊരു മൂന്ന് ദിവസം അവധി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യത്തെ യാത്ര തന്നെ കോസ്വേലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകളും പ്രതീക്ഷയുടെ ഗതിയാണ് അവസാനിക്കാൻ പോകണ നമ്മൾ കോസ്വേയിലേക്ക് ഏകദേശം അടുത്ത് കഴിഞ്ഞു ദൈ കാണുന്നത് ബെഹ്റിൻ സൈഡിലുള്ള കോസ്വേയുടെ ടോൾ ബൂത്താണ് ഉണ്ടോ ഇവിടെ മൂന്നര ദിനാറ് നമ്മൾ പേ ചെയ്യണം എന്നാലേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു ടോള് മൂന്നര ദിനാറാണ് വരുന്നത് മുമ്പ് ഇത് രണ്ടര ദിനാറായിരുന്നു ഇപ്പൊ ഒരു ദിനാറൂടെ കൂട്ടിയിട്ട് മൂന്നര ദിനാറാക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം തിരക്കുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലേക്ക് പോകുന്നവർ മാത്രമല്ല ഈ പാലം കാണാനായിട്ട് ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ വരും കേട്ടോ അപ്പൊ അതിൻ്റെ ചെറിയൊരു തിരക്കുണ്ട് എന്നാൽ കൂടെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ മൂന്നോ നാലോ കൗണ്ടറുകൾ ഉണ്ട് ഇവിടെ ഓരോ വണ്ടിയിൽ കടന്നു പോകാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ക്യാഷ് അടക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്ടോ മൂന്നര ദിനാർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എഴുന്നൂറ് രൂപ ഉണ്ടോ എഴുന്നൂറ് രൂപ ടോൾ അടിച്ചിട്ടാണ് നമ്മളാ പാലം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഈ എമൗണ്ട് ബഹറിൻ ദിനാറിൽ പറയുമ്പോൾ ഒരു മൂന്നര എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു പാലം കാണാനായിട്ട് എഴുന്നൂറ് രൂപയൊക്കെ ടോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അവിടെ കുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെ എന്തായാലും നമുക്ക് അങ്ങനെ കൊടികളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്യാഷ് അടക്കുക കടന്നു പോവുക വലിയ സമയനഷ്ടമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കാർഡ് പേയ്മെൻ്റ് ആണ് അവിടെ ഒരു മെഷീൻ വച്ചിട്ടുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി വൈഫൈ ആണല്ലോ കാർഡുകളൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ക്യാഷ് അടച്ചുതേ കോഴ്സ്വേയിലൊക്കെ എൻട്രി ചെയ്യാണ് നമ്മൾ ഇനി നമ്മൾ കാണുന്നത് ഒരു പാലമാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നീളമുണ്ട് പക്ഷെ അത് മുഴുവനായിട്ടും പാല കടലിൽ കൂടെ ഉള്ള പാലമല്ല കുറേ ദ്വീപ് ചെറു ദ്വീപുകൾ ഇതിന് ഇടയ്ക്കുണ്ട് അപ്പോൾ പാലത്തിലേക്ക് കയറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ ലാൻഡും കാര്യങ്ങളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ചേർന്നിട്ടാണ്ടോ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് അതിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ബഹ്റിൻ്റെ ഒരു ബോർഡർ ഉണ്ട് അത് കഴിഞ്ഞാൽ അവിടെ ഒരു ടോൾബൂത്ത് മറ്റേ ഒരു എമിഗ്രേഷൻ്റെയൊക്കെ ഒരു കൗണ്ടറൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് സൗദിയുടെ ഏരിയയാണ് അപ്പോൾ അങ്ങോട്ട് കിടക്കണേ നമുക്ക് വിസ വേണം അപ്പോൾ നമുക്കിപ്പോൾ ചെല്ലുമ്പോൾ അത്യാവശ്യം ചെല്ലാനും പാലത്തിക്കൂടെ സഞ്ചരിക്കാം ഏകദേശം ഒരു പകുതി ദൂരത്തോളം നമുക്ക് സഞ്ചരിക്കാം അത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കൊക്കെ പണിത്തിട്ടുണ്ട് സൗദി എമിഗ്രേഷൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ അവിടെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ഫോട്ടോസ് എടുക്കാം പിന്നെ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള സാ റെസ്റ്റോറൻറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്നാൽ അത്യാവശ്യം നടക്കാം അതിൽ കടല് കണ്ട് നടക്കാം അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി വാച്ച് ടവർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ വർക്കിംഗ് അല്ല നമുക്കതിൽ കയറാനായിട്ട് സാധിക്കില്ല കേട്ടോ പിന്നീ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ടു വീലർ നമുക്ക് കാണാൻ സാധിക്കില്ല ടു വീലർ ടു വീലറുകൾക്ക് എന്താ പറയുക ഇതിലേക്ക് എൻട്രി ഇല്ല എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഒരിക്കൽ ടു വീലറായിട്ട് വരാനൊന്ന് ശ്രമിച്ചത് പക്ഷെ അന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വേണ്ടാന്ന് നോക്കിയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിശക്തമായിട്ട് കാറ്റടിക്കുന്ന ഏരിയയാണ് കാരണം മരങ്ങളൊന്നുമില്ല ഇല്ല തടഞ്ഞു നിർത്താണ്ട് കടലിൻ്റെ നടുവിക്കൂടെയുള്ള പാലമാണ് അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വരും അപ്പോൾ ഈ നമുക്ക് ഈ ടു വീലറൊണ്ടൊന്നും ഇതിൽ കവർ ചെയ്ത് പോകാൻ പറ്റില്ല നമ്മൾ മറിഞ്ഞ് വീടും എന്തായാലും വണ്ടീന്ന് അപ്പം അതുകൊണ്ട് ഇതിൽ എൻട്രി അലൗഡ് അല്ല എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ മനുഷ്യൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഇത് എന്ന് വേണമെങ്കിൽ ഈ പാലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ട് രാജ്യങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കടലിന് നടുവിക്കൂടെ ഒരു പാലം പണി എന്നുള്ള റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളത് ഈ രാജ്യങ്ങൾ ചെയ്ത ഒരു വലിയ കാര്യമാണ് പിന്നെ നമ്മൾ ഇതിൽ നമ്മളിതിക്കൂടെ സഞ്ചരിക്കുമ്പോൾ കൂടുതലായിട്ട് വേറെ കാഴ്ചകളൊന്നുമില്ല കേട്ടോ രണ്ട് സൈഡിലും കടൽ പിന്നെ അതിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും നമ്മൾ എ സി ഒന്നുകൊണ്ടിരുത് ഗ്ലാസ് ഒക്കെ താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതികൂടെ പോകാനായിട്ടോ എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഒരു വൈബും ആ ഒരു ഫീലൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ നല്ല കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും മാത്രമല്ല രണ്ട് ഭാഗത്തും ഇങ്ങനെ കടൽ കണ്ടുകൊണ്ട് പോകാം പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം ചില ചില കുറച്ച് സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇങ്ങനത്തെ ഓരോ ലാൻഡുകൾ വരുന്നുണ്ട് ദ്വീപുകൾ അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പാലത്തിലേക്ക് കയറുകയായി ശരിക്കും പറഞ്ഞാൽ ഈ പാലം വന്നതുപോലെ കണ്ടോ ബഹറിൻ്റെ ഒരു എക്കോണമിയൊക്കെ വളരെ ഒരു ഡെവലപ്പാവാന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വീപ് രാജ്യമാണ് ഈ സൗദീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഈ പാലം വന്നതോടുകൂടി തന്നെ ഒത്തിരി ആൾ വിനോദസഞ്ചാരികൾക്ക് ഇങ്ങോട്ട് വരാനും കാര്യങ്ങൾക്കൊക്കെ ഉപകാരമായിട്ടുണ്ട് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് ഇത് വന്നതോടുകൂടി വണ്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവുമൊക്കെ ഒരു ഒത്തിരി എളുപ്പത്തിലായിട്ടുണ്ട് ഇനി മുമ്പോട്ട് പോകുന്നതുകൂടെയാണ് നമുക്ക് ഈ കോസ്റ്റ്വേയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു രസം നമുക്ക് കിട്ടാൻ പോകാം കാരണം കുറെ ഇങ്ങനെ അടുത്ത് ചെല്ലുന്നതോടു കൂടി സൗദിയിലുള്ള കുറെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ നമുക്ക് തോന്നും നമുക്കുള്ളിൽ നമ്മൾ ഏകദേശം ബഹറിൻ്റെ ബോർഡറിലേക്ക് എത്താറായിട്ടുണ്ട് പിന്നെ റോഡിൻ്റെയൊക്കെ നിലവാരം ഉയർന്നതായതുകൊണ്ട് നമുക്ക് യാത്രാ സമയം വളരെ കുറയും നമുക്ക് ഒരുപാട് ടൈം ഒന്നും അവിടെ വേസ്റ്റ് ആവുന്നില്ല ബ്ലോക്ക് ബ്ലോക്കില്ല അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര വളരെ സുഖമായിട്ട് മുമ്പോട്ട് പോകും നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള കടലുകളെ കാണാം കാറ്റൊക്കെ കൊണ്ട് വണ്ടി സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും യാത്രയില്ല നമുക്ക് ബോർഡറിലേക്ക് എത്താനായിട്ട് ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങുന്ന ഒരു ലാൻഡ് നമ്മുടെ ബഹ്റിൻ്റെ ബോർഡർ ഇവരൊക്കെ കോസ്വേ കാണാനൊക്കെ ആയിട്ട് വേണ്ടി വന്നിട്ടുള്ളതാണ് ഒത്തിരി ആളുകളുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും പാർക്കുണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പാർക്കിലൊക്കെ വന്നിരിക്കാം ഫോട്ടോസ് എടുക്കാം ഭക്ഷണം കഴിക്കാം അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നിസ്കരിക്കാനായിട്ടുള്ള പള്ളിയുണ്ട് ചെറിയൊരു മിനി ടൗൺ പോലെയാണ്ടോ ഈ ബഹറിന്റെ ഈ ലാൻഡ് എന്താ പറയാ കോസ്വാഡ് ലാൻഡിങ് പ്ലേസ് അതാ ആ കാണുന്നതാണ് സൗദിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഇമിഗ്രേഷൻ കൗണ്ടർ അവിടെയാണ് നമ്മൾ സൗദിയിലേക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ചെല്ലണ്ടേ കാണുന്നവിടുത്തെ പള്ളി നമുക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യം ഉള്ളത് പിന്നെ എന്താ പറയുക കോസ്വേയുടെ ഒരു എൻഡാണ് അതായത് ബഹ്റിൻ്റെ ഒരു എൻഡാണ് ഇപ്പോൾ കോസ്വേ കാണാനായിട്ട് വരുന്നവരൊക്കെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സെസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടുന്ന് അടിച്ച് തിരിച്ചു പോകലാണ് പതിവ് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു കുറച്ച് എവിടെയായിട്ടൊരു ടോൾ ബൂത്ത് ഉണ്ട് അത് സൗദിയിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ടോൾ ബൂത്താണ് ഉണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബം ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് കടലിന് നടുവിൽ കൂടെ ഒരു പാലം എടുത്തിട്ടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഗൾഫ് കൺട്രീസിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം കേട്ടോ കാരണം ഇവർക്ക് എണ്ണയുടെ വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവരുടെയൊക്കെ ഒരു എക്കോണമിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്കോണമിയാണ് അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമല്ല നല്ല നല്ല കാര്യം എണ്ണയുടെ വരുമാനമൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ ഇതുപോലത്തെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അവഗണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന അടുത്ത വീഡിയോയിലൊക്കെ കാണാൻ നമുക്ക് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഒരു സപ്പോർട്ട് ചെയ്യണം കൊണ്ടാണ് പിന്നെ നമ്മുടെ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു ബെല്ലൈക്കൺ അതൊന്നും ഇനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്കത് കിട്ടി കിട്ടും അപ്പോൾ ഇതിന് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ സി യു